വയനാട് മണ്ഡലം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി തിരുവമ്പാടി മണ്ഡലത്തിൽ പര്യടനം നടത്തി. കൊടിത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് നിന്നാരംഭിച്ച പര്യടനം കൈതപ്പൊഴിയിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ എൽ.ഡി.എഫ് നേതാക്കൾ സംസാരിച്ചു. വയനാട് പാർലമെന്റ് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ പര്യടനം നടത്തിയത്. മണ്ഡലത്തിൽ ഉൾപ്പെട്ട 6 പഞ്ചായത്തുകളിലും മുക്കം നഗരസഭയിലുമായി 18 കേന്ദ്രങ്ങളിൽ സ്വീകരണമൊരുക്കി. എൽ.ഡി.എഫിന് 18 മേഖലാ കമ്മിറ്റികളാണ് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് നിന്നാണ് രാവിലെ പര്യടനം ആരംഭിച്ചത്. തുടർന്ന് ചുള്ളിക്കാപ്പറമ്പിലെ സ്വീകരണത്തിന് ശേഷം മുക്കം നഗരസഭയിലെ കുറ്റിപ്പാലയിലും മണാശ്ശേരിയിലും സ്വീകരണം ഏറ്റുവാങ്ങി. തുറന്ന വാഹനത്തിൽ നേതാക്കൾക്കൊപ്പം മണാശ്ശേരിയിലെത്തുമ്പോൾ സ്വീകരണ കേന്ദ്രത്തിൽ ചെങ്കൊടിയും സ്ഥാനാർത്ഥിയുടെ പടങ്ങളും കൈകളിലെന്തി പ്രകടനമായെത്തി പ്രവർത്തകർ കാത്തിരിക്കുകയായിരുന്നു. തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്നിലും കളരിക്കണ്ടിയിലും വോട്ടഭ്യർത്ഥിച്ച് കൂടഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ കൂടഞ്ഞി കേന്ദ്രങ്ങളിലും വോട്ടർമാരെ കണ്ടു. ഉച്ചകഴിഞ്ഞ് തിരുവമ്പാടി പഞ്ചായത്തിലെ താഴെ തിരുവമ്പാടി, മുക്കം നഗരസഭയിലെ തോട്ടത്തുംകടവ്, തിരുവമ്പാടി പഞ്ചായത്തിലെ പാമ്പിഴഞ്ഞപാറ, പുല്ലൂരാമ്പാറ, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ, പുതുപ്പാടി പഞ്ചായത്തിലെ കാവുംപുറം, ഈങ്ങാപ്പുഴ, കൈതപ്പൊയിൽ എന്നിവിടങ്ങളിലും സ്വീകരണമുണ്ടായി. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മന്ത്രി ജെ ചിഞ്ചുറാണി, പി സന്തോഷ് കുമാർ എം പി, എം.എൽ.എമാരായ ഇ.കെ. വിജയൻ, ലിൻഡോ ജോസഫ്, എൽ.ഡി.എഫ് നേതാക്കളായ കെ. മോഹനൻ, അജയ് ആവള, അഡ്വക്കേറ്റ് കെ. പി. ചാന്ദിനി, കെ. എസ്. അരുൺ, നാസർ കൊളായി, വി. എസ്. സെബാസ്റ്റ്യൻ, അബ്രഹാം മാനുവൽ, ടി.എം. തോമസ്, ഇ. രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായതിനു ശേഷം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വയനാടിന് വേണ്ടി എന്തു സംസാരിച്ചു? ഒന്നും സംസാരിച്ചില്ല, പൂർണ്ണമായി അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും അത് തന്നെയായിരിക്കും, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ആവശ്യം ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും. എനിക്കതിന് കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.